കൂടരഞ്ഞിയിൽ നിന്നും പഞ്ചാബിലേക്ക് ഇളനീരും കരിക്കും കയറ്റുമതി ആരംഭിച്ചു. കോഴിക്കോട് ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരിൽ നിന്നും ശേഖരിച്ച ഇളനീരും കരിക്കുമാണ് കയറ്റി അയക്കുന്നത്. സംസ്ഥാന കാർഷിക കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കൂടരഞ്ഞിയിൽ ആരംഭിച്ച ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെയും രൂപീകരിച്ച കോഴിക്കോട് ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ കൂടരഞ്ഞിയിലെ കർഷകരിൽ നിന്ന് ശേഖരിച്ച കരിക്കിൻ്റെയും ഇളനീരിൻ്റെയും കയറ്റുമതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. കൂടരഞ്ഞി കേന്ദ്രീകരിച്ച് കൂടരഞ്ഞി തിരുവമ്പാടി പഞ്ചായത്തിലെ കർഷകരെ ഉൾപ്പെടുത്തി കർഷക താൽപ്പര്യ ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് കോഴിക്കോട് ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചത്. 10,000 കരിക്കാണ് ഇവിടെ നിന്നും പഞ്ചാബിലേക്ക് കയറ്റി അയച്ചത്. കരിക്കും ഇളനീരും കയറ്റുമതിയിലൂടെ മലയോര കാർഷിക മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. ജില്ലയിലും അയൽ ജില്ലയിലും പ്രാദേശിക വിപണനത്തിന് അന്വേഷണം നടന്നു വരുന്നതായി കമ്പനി ചെയർമാൻ ജോസ് ജോർജ് പുലക്കുടിയിൽ പറഞ്ഞു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാവറ, കോഴിക്കോട് അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രൊജക്ട് ഡയറക്ടർ സ്വപ്ന എന്നിവർ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. കമ്പനി ചെയർമാൻ ജോസ് ജോർജ് പുലക്കുടിയിൽ ഡി എസ് ആൻഡ് അസോസിയേറ്റ് കൺസൾട്ടന്റ് പി കെ ദേവദാസ്, കൊടുവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രിയാമോഹൻ, കൂടരഞ്ഞി കൃഷി ഓഫീസർ കെ ഷബീർ അഹമ്മദ്, കമ്പനി ഡയറക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിംഗ്, സോൾട്ടിംഗ്, പാക്കിംഗ്, ബ്രാൻഡിംഗ് എന്നിവ ഉൾപ്പെടെ നാനോന്മുഖമായ പ്രവർത്തനമാണ് വിവിധ പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. പ്രൊഡ്യൂസർ കമ്പനിക്ക് സർക്കാർ സാമ്പത്തിക സഹായവും നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.